ഹായ് ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിതാ ഞാൻ വന്നോട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാൻ എല്ലാവരും വരും കേട്ടോ. രാവിലെ അമീനെ ഏൽപ്പിച്ച് പോയ ഒരു പരിപാടി ഇതാ ചെയ്ത് തീർക്കുകയാണ്. അപ്പോൾ കിളികൾക്കൊക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരുന്നിട്ട്. അപ്പോൾ കിളിക്ക് തീറ്റ തേനയാണ്. അപ്പോൾ ഞാൻ തേനയൊക്കെ അതിൻ്റെ പാത്രത്തിലൊക്കെ ഇട്ട് എടുത്തിട്ട് ഒന്ന് കൂട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കട്ടെ. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ എല്ലാവരെ സന്തോഷിപ്പിക്കുക, എല്ലാവരും സന്തോഷം കണ്ടെത്തുക, അതൊക്കെയാണല്ലോ. ആ കൂട്ടത്തിൽ അപ്പോൾ കിളികളെയൊക്കെ സന്തോഷിപ്പിച്ചിട്ട് തിരിച്ച് അകത്തേക്ക് കയറട്ടെ. അപ്പോൾ അതിന് മുന്നേ ഇതാ അമീൻ്റെ മീനിനെയൊക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ. അതിൻ്റെ കൂടെ സോനും ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിനൊക്കെ തീറ്റ അമീൻ തന്നെ കൊടുക്കും കേട്ടോ. സോനും ഇപ്പോൾ ഇതിൽ കൈയിട്ട് വാരാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ആ പരിപാടി തീർത്തിട്ട് ഇനി അടുക്കളയിലേക്ക് പോവുക. വേഗം ചോറും കറിയൊക്കെ വെക്കട്ടെ കേട്ടോ. രാവിലത്തെ പരിപാടികളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറും കറീൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് നമ്മളെ ബാമ്പോട്ടി പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ. അപ്പോൾ അടുത്ത വാഴയിലും ഒന്ന് നിൽക്കേണ്ട വണ്ടിയില്ല, അതും കൂടെ പറിക്കണം. അപ്പോൾ ഇന്ന് ബാമ്പോട്ടി ഉപ്പേരിയും മീനും ചെറുപയർ കറിയാണ് കേട്ടോ. ഒന്നും റെസിപ്പി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ സൂര്യമാമ ആകാശത്തിലുണ്ട്. പിന്നെ നമ്മളെ വീട് ഇതാ വെറുതെ ഒന്ന് ജസ്റ്റ് എടുത്തതാണ് കേട്ടോ. ഇപ്പോൾ സോനുട്ടൻ്റെ ഒരു പണി കാണിച്ചു തരാം കേട്ടോ. കഷ്ടപ്പാടിൻ്റെ കഷ്ടപ്പാടാണ് കുട്ടിക്ക്. കുട്ടിയാണ് ഈ വീടിൻ്റെ മുഴുവൻ പണിയും തീർത്തത് എന്നാണ് ഈ വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത സമയത്ത് കമൻറ്റ് ബോക്സിലൊക്കെ ഓരോ ടീം വന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ അനങ്ങാതിരുന്നത് എന്താ ഇവൻ ചെയ്യാമെന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു കൊട്ടപ്പുറത്തെ ആ പോർച്ചിലുണ്ടായിരുന്നിട്ട്. അപ്പോൾ അത് എടുത്ത് പോയിട്ട് അതിൽ മണലൊക്കെ വാരി നിറച്ച് കൊണ്ടുപോയി ഇടുക. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറിപ്പോൾ നമ്മൾ കേക്കിൻ്റെ പരിപാടി തുടങ്ങാൻ പോവുക കേട്ടോ. അപ്പോൾ ഇന്നൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കും കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മളൊരു പ്രിയപ്പെട്ട ഒരു സബ്സ്ക്രൈബർ നസീർ അക്ബർ എന്ന് പറഞ്ഞ ആൾ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കലുണ്ട് കേട്ടോ, റെസിപ്പി ഷെയർ ചെയ്യുമെന്ന് കേക്കിൻ്റെ. അപ്പം വേറെ ആരൊക്കെ ചോദിച്ചിരുന്നു, പക്ഷെ അവരുടെ പേര് ഓർക്കുന്നില്ല. ആദ്യം കേക്കിൻ്റെ തന്നെ ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഇടലില്ല, കാരണം കേക്കിൻ്റെ റെസിപ്പിയായിട്ട് ഇടുന്ന സമയത്ത് അത് കാണാൻ വേണ്ടി ആൾ കുറവാണ് കേട്ടോ. അപ്പം ഞാനത് വിചാരിച്ചിട്ട് നമുക്ക് വ്യൂ കിട്ടാതെ നിൽക്കുമ്പോൾ ഒരു ഭയങ്കര മടിയാണ് ഇടാൻ. ഏതായാലും ഇന്നിപ്പോൾ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ സ്പഞ്ച് കേക്കിൻ്റെ ഒരു റെസിപ്പി ചെയ്യാം. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഇതാ 250 ml ഒരു കപ്പിൽ ഒരു കപ്പ് മൈദ മുഴുവനായി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഇങ്ങനെ കുത്തി നിറച്ച് എടുക്കരുത്, പിന്നെ അതുപോലെ തന്നെ കൂമ്പാരം പോലെ എടുക്കരുത്. അത് നല്ലപോലെ കൂമ്പാരം പോലെ ആക്കി എടുത്തിട്ട് ഓരോ സ്പൂണിലൊക്കെ എടുത്തിട്ട് ഈ കപ്പിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അത് നമ്മൾ ആ കൂമ്പാരം പോലെ നിൽക്കുന്ന ഭാഗം വടിച്ച് കളഞ്ഞ് കറക്റ്റ് ഒരു വെള്ളം എങ്ങനെ ആ പാത്രത്തിൽ നിറഞ്ഞ് നിൽക്കുക അതേ രീതിയിൽ മാത്രം മൈദപ്പൊടി എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇപ്പോൾ ഇതിലേക്ക് 1/8 കപ്പിൽ 2 കപ്പ് കൊക്കോ പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് 1 teaspoon ബേക്കിംഗ് പൗഡർ, പിന്നെ 1/2 teaspoon ബേക്കിംഗ് സോഡ, 1/4 teaspoon ഉപ്പ്. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണുന്നില്ലേ എങ്ങനെയാണ് എടുത്തതെന്ന്, അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ ഉണ്ടാക്കുന്ന പോലത്തെ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മളെ കേക്കിൻ്റെ സ്പഞ്ച് കേക്ക് റെഡിയായി കിട്ടുള്ളൂ. അങ്ങനെ ഇനിയിപ്പോൾ ഈ ഒരു ഫ്ലോർ ഉണ്ടല്ലോ, ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൊത്തം നമ്മൾ 3 പ്രാവശ്യം നന്നായിട്ട് തരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തരിച്ചെടുക്കുന്ന ഞാൻ കാണിക്കണ്ടല്ലോ. അപ്പോൾ അത് 3 പ്രാവശ്യം അവിടെ തരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതാ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണ്, ഇത് ശ്രദ്ധിക്കണേ. ഇതിപ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയാണ് കേട്ടോ. അപ്പം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ എപ്പോഴും ഇങ്ങനെ ചെറിയ പാക്ക് വാങ്ങി വെക്കാൻ ശ്രമിക്കുക. പിന്നെ എന്നാൽ മാത്രമാണ് നമുക്കത് കുറേ പഴകി പോവാതിരിക്കുകയുള്ളൂ കേട്ടോ. കുറേ മുന്നേ ഉള്ളത് ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുക. ഇതെപ്പോഴും എടുക്കുന്ന സമയത്ത് ഫ്രഷായി എടുക്കണം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ കേക്കിലേക്ക് ഉപയോഗിക്കുന്ന ഏകദേശം എല്ലാ സാധനങ്ങളും, മൈദ, മുട്ട, പിന്നെ അതുപോലെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഇത്രയും കേട്ടോ. ഇത്രയും എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് അതുപോലെ നമ്മൾ എന്തൊക്കെ പിന്നെ ഫില്ല് ചെയ്യാനൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഫ്രഷായിരിക്കണം. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇതാ മുട്ട പൊട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 5 മുട്ടയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ 1 കപ്പും 2 എക്സ്ട്രാ കൊക്കോ പൗഡറൊക്കെ ചേർത്തില്ലേ, അപ്പോൾ ഇതിലേക്ക് 5 മുട്ടയാണ് കേട്ടോ ചേർക്കുന്നത്. 5 മുട്ട പിന്നെ അതുപോലെ. അപ്പോൾ ഇതിലേക്ക് 125 ml കപ്പിൽ 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഈ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 teaspoon
വാനില എസൻസ് കൂടെ ഈ ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ സമയം മറന്നു പോയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒഴിച്ചു കൊടുത്തിരുന്നു. എങ്ങനെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മുട്ടൻ്റെ ചുവ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് വാനില എസൻസ്. ഇനിയിപ്പോൾ ഇത് നല്ല ബീറ്ററിൻ്റെ ഏറ്റവും ഫുൾ സ്പീഡിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ പഞ്ചസാരയൊക്കെ പൊടിക്കാതെ തന്നെ ഈ രൂപത്തിൽ തന്നെ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്താണെന്ന് അറിയാം, നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് പഞ്ചസാരൻ്റെ അവസാനത്തെ തരി പോലും ഇല്ലാതെ ആയി നല്ല മയത്തിൽ കിട്ടുമല്ലോ, അതാണ് കറക്റ്റാ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഈ കേക്ക് ബാറ്ററിൻ്റെ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പഞ്ചസാര പൊടിക്കാതെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഫുൾ ബീറ്ററിൻ്റെ ഫുൾ സ്പീഡ് വെച്ചിട്ട് നമുക്ക് നല്ല വൈറ്റ് കളറാവുന്ന വരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ലപോലെ ബീറ്റ് ചെയ്ത നല്ല വെള്ളയായി നല്ലോണം പതഞ്ഞ് വരുന്ന സമയത്ത് 1/8 കപ്പിൽ ഒരു കപ്പ് തന്നെ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഒരു 3 ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു പൊടി ഡിവൈഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം മിക്സ് ചെയ്യുമ്പോൾ ഓവർ മിക്സിങ് പാടില്ല കേട്ടോ, ശ്രദ്ധിച്ച് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഇതവിടെ റെഡിയായി. പിന്നെ ഇനിയിപ്പോൾ അത് നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ കേക്ക് ടിന്ന് ഇതാ ഒന്ന് ഗ്രീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കേക്ക് ടിന്നിലേക്ക് ഓയിലൊന്ന് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ആ ഓയിലും തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ആ മൈദപ്പൊടിയും അതിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ തട്ടി തട്ടി ഒന്ന് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതാ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് ഈ കേക്ക് ടിന്നിലേക്ക് ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഒരു റിബൺ കൺസിസ്റ്റൻസി ഒക്കെ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വേണ്ടത്, ഇത്ര ലൂസേ പാടുള്ളൂ. അപ്പോൾ ഈ 5 മുട്ട എടുക്കുന്ന സമയത്ത് ഇത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വീഡിയോയിൽ ഞാൻ എന്തൊക്കെ സംഭവങ്ങളാണ് എടുത്തിട്ടുള്ളത് അത് കറക്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു സ്പഞ്ച് കേക്ക് കിട്ടും. അപ്പോൾ ഇനിയിതിപ്പോൾ ഞാൻ വേവിക്കാൻ പോകുന്നത് ഓവനിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതൊരു 35 മിനിറ്റിൽ 180 ഡിഗ്രിയിൽ ഒരു അത്ര സമയം ഞാൻ പറഞ്ഞില്ല 35 മിനിറ്റ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഓരോ ഓവനും വ്യത്യസ്തമായിരിക്കും. പിന്നെ ഗ്യാസിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ 35 മിനിറ്റിൻ്റെ ശേഷം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ, അപ്പോൾ കേക്ക് ടിന്ന് നല്ലപോലെ ചൂട് തണിഞ്ഞതിൻ്റെ ശേഷം കേക്ക് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കത്തി വെച്ചിട്ട് ഇങ്ങനെ സൈഡിലൂടെ ഇളക്കി ഇളക്കി എടുത്തതാണ്. അപ്പോൾ മൈദപ്പൊടി ഡസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് സൈഡിലൊക്കെ ഇങ്ങനെ കാണുന്നത് കേട്ടോ. പകരം ബട്ടർ പേപ്പർ യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ആദ്യമായിട്ട് പിന്നെ കേക്ക് ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ ബട്ടർ പേപ്പർ ആയിക്കോട്ടോ നല്ലത്. പിന്നെ നല്ലപോലെ ചൂട് തണിഞ്ഞെടുക്കുകയാണെങ്കിൽ ഇതുപോലെ പൊട്ടാതെ നല്ല വൃത്തി തന്നെ കിട്ടും. പിന്നെ ഞാൻ മേലെ ഭാഗത്ത് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് കേട്ടോ, നല്ല ടേസ്റ്റും ആണ് ഇത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതിപ്പം ക്രീമൊക്കെ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഫ്രോസ്റ്റിങ് ഫൈനലി ചെയ്ത് വരുമ്പോൾ കറക്റ്റ് 1 kg ഉണ്ടാവും കേട്ടോ. 1 kg എന്തായാലും കുറയൂല, ഒരു 100 g ഒക്കെ കൂടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ ഫ്രോസ്റ്റിംഗ് ഒന്നും ഉൾപ്പെടുത്തണ്ടല്ലോ, അപ്പം ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ഇതാ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ആ കേക്ക് ഫൈനലി. ഇത് വൈറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് എന്താ ചെയ്തതെന്ന് ഞാൻ കാണിച്ചുതരാം. കാര്യം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി ഡെക്കറേഷൻ ഭയങ്കര നോർമലായി ചെയ്യേണ്ടി വന്നത് ഞാൻ കറക്റ്റ് ബീറ്റ് ചെയ്ത് വെച്ച് ക്രീം കറക്റ്റ് ഇരുന്നു. പിന്നെ കറണ്ട് അങ്ങോട്ട് പോയിട്ടോ. പിന്നെ കറണ്ട് വന്നത് കുറേ സമയം കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് അപ്പോൾ കാര്യമായിട്ട് ഞാൻ ഡെക്കറേഷൻ ഒന്നും ചെയ്തില്ല. അത് കസ്റ്റമറുടെ അടുത്ത് വിളിച്ച് പറയുകയും ചെയ്ത്. അപ്പോൾ അവർക്ക് വെറുതെ വീട്ടിൽ കട്ട് ചെയ്ത് കഴിക്കാനാണ് കേട്ടോ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ കേക്കിൻ്റെ പരിപാടി അങ്ങനെ തീർത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പുറത്ത് ഇതാ കുറച്ച് സമയം വെറുതെ ഇരിക്കുക കേട്ടോ. കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ക്ഷീണത്തിൽ വെറുതെ കുറച്ച് സമയം പുറത്തിരുന്നത്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഞാൻ കസേരയൊക്കെ കഴുകി വെച്ചതാണ്. ഞാനിവിടെ ഇരുന്നൊരു ഫോൺ ചെയ്യുന്ന സമയത്തിൻ്റെ സോന് ചെയ്ത പണിയാട്ടോ. അകത്തുള്ള കസേരകൾ സ്റ്റൂളൊക്കെ ഇതാ പുറത്ത് വലിച്ചുകൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ വില്ലനാണ് കേട്ടോ ഈ സോനും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും അമ്മീനും ഇതാ ടൗണിൽ വരെ ഒന്ന് പോയിട്ട് അമ്മീൻ്റെ മുടി മുറിക്കാൻ. ഈ സമയത്ത് സോനുവിനെ ഞങ്ങൾ ഉറക്കി കിടത്തിട്ടോ. അപ്പോൾ അമ്മീന് സ്കൂൾ വിട്ട് വന്നതിൻ്റെ ശേഷമാണ് പോയത്. ഇതിപ്പോൾ ഞങ്ങൾ പച്ചക്കറി വാങ്ങാൻ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പം ഇന്ന് സൂപ്പർ മാർക്കറ്റിലൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പം മുടി വെട്ടി ഷോപ്പിൻ്റെ അടുത്ത് തന്നെ അതൊക്കെ വാങ്ങി. പിന്നെ അതുപോലെ അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന പച്ചക്കറികളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് ഇതാ ഒരു ഓട്ടോ വിളിച്ച് അങ്ങനെ പോവാണ്. സോനു ഇതുവരെ എണീറ്റിട്ടില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പോകുന്നത്. കാരണം എണീറ്റിട്ടുണ്ടെങ്കിൽ ഉമ്മ വിളിക്കേണ്ടതാണ്. അപ്പം വിളിയൊന്നും വന്നിട്ടില്ല. സ്കൂൾ വിട്ട് പോയതുകൊണ്ട് തന്നെ അത് നല്ല വൈകുന്നേരമായിട്ടുണ്ട്. ബാങ്ക് മൈരുപ്പ് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. സൂര്യൻ മറ്റേ ചക്രവാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഞങ്ങൾ കുറച്ച് ബേക്കറിയും പച്ചക്കറിയൊക്കെ വാങ്ങി. പിന്നെ ഇപ്പം ഇനി വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ.
അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയതിൻ്റെ ശേഷമാണ് അറിയുന്നത്, ഞങ്ങൾ ഇവിടുന്ന് പിന്നെ ഇറങ്ങിയ പാടെ തന്നെ സോന എണീറ്റിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ, ഉമ്മാൻ്റെ മേത്ത് കടന്നിട്ട് കുത്തി മറിയലിരുന്നു കരഞ്ഞിട്ട്. ഞങ്ങളെ ചോദിച്ചിട്ട് ഉമ്മച്ചിൻ്റെ അടുത്ത് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പം നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ പിന്നെ കരഞ്ഞ് കരഞ്ഞ് ഇങ്ങനെ തേങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓനോട് ഞാൻ സോനുവിനെയും കൊണ്ടുപോകാൻ മുടി മുറിക്കാനെന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അങ്ങനെ മേലൊക്കെ കഴുകി കൊടുത്തിട്ട് പക്ഷെ ഓന ഉറങ്ങിപ്പോയിട്ടോ. അതാണ് അവനെ കൂട്ടാതെ ഞാൻ പോയത്. പിന്നെ ഇപ്പം എണീപ്പിറ്റ് ഇനിയിപ്പോൾ എൻ്റെ അങ്ങനെ ഡ്രസ്സൊന്നും ചെയ്യാതെ അങ്ങനെ ഉറങ്ങിപ്പോയത്. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് ഒരു തോണി ഉണ്ടാക്കാൻ ഒരു പേപ്പർ കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് ഇത് പിടിക്കും ഉമ്മച്ചി ഇതിൽ പറയട്ടെ കേട്ടോ, എന്നിട്ട് ഉണ്ടാക്കി തരാം. അല്ല മോനല്ലേ ഇതൊക്കെ സോനും ഉമ്മച്ചിനെ കൊണ്ട് നടക്കുന്നത് കൂടെ. സോനൊന്നല്ല ഉമ്മച്ചി കൂട്ടാതെ പോയില്ലേ. ഇന്ന് ഇനി വരുന്നുണ്ട് ഉമ്മച്ചിൻ്റെ കൂടെ. എന്നാൽ ഇത് പറയാൻ സമ്മതിക്കുമോ? ഇല്ലെങ്കിൽ ഞാൻ കൂട്ടൂലേ. അങ്ങനെ ഞങ്ങൾ പോയി വന്നപ്പോൾ സോനുവിന് ഇതാ ഞങ്ങൾ ജ്യൂസൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, നമ്മൾ ഫ്രൂട്ടി. അപ്പോൾ അത് ജ്യൂസാന്നൊക്കെ പറഞ്ഞ് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ സ്വഭാവമൊക്കെ മാറിയിട്ടോ ഇത്രയും. ആ ഇന്ന് വാങ്ങിത്തരും കേട്ടോ ഫ്രൂട്ടി. അപ്പോൾ ഇനി കൂട്ടാതെ പോകണോ? ആ അപ്പോൾ ഫ്രൂട്ടി ഒക്കെ വാങ്ങിക്കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഇഷ്ടമില്ലാത്തവരെ ഡിസ്ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഓടി പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ, മറക്കല്ലേ. പിന്നെ പുതിയ വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം വരാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.